ഒരു മനുഷ്യൻ മരിച്ചുപോയ സ്വന്തം പാളയത്തിലുള്ള നിങ്ങളും എന്താ അഭിപ്രായത്യാസം? ലീഗിൽ വോട്ട് ചെയ്യണോ വോട്ട് ചെയ്യണ്ടേന്നല്ലേ നിങ്ങളെ അഭിപ്രായത്യാസം ഉള്ളൂ? വേറെ ഏതാ ഉള്ളത്? വേറെ വല്ല അഭിപ്രായത്യാസം ഉണ്ടോ? പൗലൂദ് കഴിക്കുന്നതിനെ പറ്റി അഭിപ്രായത്യാസം ഉണ്ടോ? മരിച്ചാർത്തുള്ള ചടങ്ങിനെ പറ്റി അഭിപ്രായത്യാസം ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അതിന്റെ പേരിൽ മാത്രം ദുന്യവിയായ ഒരു ചെറിയ വിഷയത്തിന് അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ആ മനുഷ്യനെ പറ്റി ചത്തൂന്നാ പറഞ്ഞത്. കണ്ടോ? ഇത് മാത്രല്ല, നാട്ടിക മരിച്ചപ്പോ നാവ് ചുരുണ്ടൂ. നാവ് ചുരുണ്ടത് മയ്യത്ത് കുളിപ്പിച്ചോണ്ടല്ലേ കാണുക? ചുരുണ്ടുകണെങ്കിൽ തന്നെ മയ്യത്ത് കുളിപ്പിച്ചോണ്ട് അമാനത്തെന്താ? അത് പുറത്തു പറയാൻ പാടില്ല. മയ്യത്തിന് എന്തെങ്കിലും അയവുണ്ടെങ്കിൽ അത് പുറത്തു പറയരുത് എന്നാണ് മുസ്ലിമീങ്ങൾ എല്ലാരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. പക്ഷേ നാട്ടിക മരിച്ചപ്പോ നാവ് ചുരുണ്ടിരുന്നു എന്ന് ഇവരിപ്പോ പ്രചാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ മുസ്ലിമീങ്ങളെ കാഫിറും മുശ്രിക്കും ആക്കലാണ് ബിദ്അത്തെങ്കിൽ ആ ബിദ്അത്തിന്റെ മാല നിങ്ങൾക്കാണ് ഏറ്റവും ചേർന്നതെന്ന് നിങ്ങളെ ക്ലിപ്പ് കൊണ്ട് തെളിയിച്ചിരിക്കുന്നു. വയാടി സഖാഫി എന്നൊരു മറുപടി പറയട്ടെ. പിന്നെ ഹജ്ജിന് വരുന്ന ആളുകളിൽ 500,000 മാത്രമേ മുസ്ലിമീങ്ങളുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ശിർക്കിന്റെ ആളുകളാണ്, അബൂജഹലിന്റെ ആളുകളാണ് എന്ന് മുജാഹിദ് ബാലിശ്ശേരി പറഞ്ഞു. മൂപ്പരാ പറഞ്ഞ കണക്കത്ര ശരിയല്ല നിനക്കും തോന്നിയിട്ടുണ്ട്. അത് മൂപ്പരൊരു കമ്മട്ടം പറഞ്ഞായിരിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണല്ലോ, ഹജ്ജിന് വരുന്നതിൽ കൊറേ ശിർക്കി ഇണോലുണ്ട് എന്ന് ഉറപ്പല്ലേ? ഇപ്പൊ ഞങ്ങളൊക്കെ ഹജ്ജിന് പോകണ്ടല്ലോ, ഞങ്ങളെ പറ്റി നിങ്ങളെ വാദം എന്താ? അസിലിയായ കാഫിറുകളെക്കാൾ കടുത്ത കാഫിറാണ്. ഏയ്, ഞങ്ങൾ ആശയമുള്ള ഇപ്പൊ സൗദി അറേബ്യ മുഴുവൻ വഹാബികളെന്താ നിങ്ങൾ പറയുന്നത്? അല്ലെ, അല്ലറ ചില്ലറ അറ്റിയും തട്ടിയൊക്കെ ആയിട്ട് ചില ഹുബൂരികളതിന്റെ ഇടയിലുണ്ട് എന്നല്ലാതെ മൊത്തത്തിലൊക്കെ വഹാബികളാ. ഹജ്ജ് നടത്തുന്ന ഹജ്ജിന്റെ അമീറന്മാര്, ഹജ്ജിന്റെ മുത്തവ്വിഫുമാര് അധികവും അവിടുത്തെ സൗദി അറേബ്യക്കാർ തന്നെയാണ് അല്ലേ? അവർക്ക് വഹാബികളല്ലേ? അവിടെ പോയാ ഇമാമത്ത് നിൽക്കുന്നത് വഹാബിയല്ലേ? അറഫയിൽ ഖുത്ബ നടത്തുന്നത് വഹാബിയല്ലേ? അപ്പൊ നിങ്ങളെ ഇപ്പറം നിങ്ങളെ കണക്കനുസരിച്ചും അവിടെ ഒരുപാട് നിങ്ങളെ നിങ്ങൾ പറയുന്ന ശർത്തത്വം മുസ്ലിം അല്ലാത്തൊരു വരുന്നുണ്ട്. ഇറാനിൽ നിന്നും ഇറാഖിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നും ലോകത്തിന് നാനാഭാഗത്ത് നിന്നും പച്ച ഷിയാക്കൾ വരുന്നില്ലേ അവിടെ അല്ലേ? അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഫാറൂഖ്, ഉസ്മാൻ ബിൻ അഫ്ഫാനൊക്കെ ചീത്ത പറയുന്ന സഹാബത്തിനെ ചീത്ത പറയുന്ന റാഫിളാ വിഭാഗം, മൂന്നോ തിസ്കരിക്കുമ്പോ നിസ്കരിക്കുമ്പോ കാലേകാത്ത ഷിയാക്കള്, പച്ച ഷിയാക്കള്, മുത്താ വിവാഹം നടത്തുന്നവര് അല്ലേ? അപ്പൊ ഹജ്ജിന് വരുന്ന ഒരു കാസിമിയുടെ ക്ലിപ്പ് തന്നെ ഉണ്ട്. ഇവരൊക്കെ എന്തിനാ ഹജ്ജിന് പോണത്? അമ്പലത്തിന് ചുറ്റും അതിൽ ഒട്ടിക്കൊടുക്കണപ്പനൊക്കെ ഹാജിയ എന്ന് ചോദിച്ച് കാസിമിയുടെ ക്ലിപ്പ് നിങ്ങൾ കേട്ട് കാണും. അപ്പോ ആ തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തുണ്ട്. ഹജ്ജിന് പോകുന്ന എല്ലാവരും നിങ്ങൾ ആശയമുള്ളവരല്ലല്ലോ. അപ്പൊ മുജാഹിദ് ബാലിശ്ശേരി പറഞ്ഞ കണക്കിൽ കുറച്ച് എക്സാജറേഷനോ അതിശയോക്തിയോ ഒക്കെ ഉണ്ടെങ്കിലും വാസ്തവത്തിൽ ഒരുപാട് ശിർക്ക് ചെയ്യുന്ന ആളുകൾ അവിടെ ചെല്ലുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല. പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല. ഹജ്ജിന് പോകുന്ന 25 ലക്ഷത്തിൽ 20 ലക്ഷവും മുശ്രിക്കാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇയാള് പറയാണ്, തെക്കു ഭാഗത്തുണ്ട് ഒരു മൗലവി, അയാൾ അതിനെ ന്യായീകരിക്കുകയാണ്. അത് കേട്ടോ നിങ്ങൾ, വരുന്ന ഒരു മൗലവി ഉണ്ട്, വല്ലാത്തൊരു ധൈര്യമാണ്, തൊലിക്കട്ടിയാണ് അയാൾക്ക്. അയാളുടെ തൊലിക്കട്ടി എന്ന് പറഞ്ഞാൽ ഒരു ചാണ് വലിപ്പുള്ള ഒരു ആണിയൊക്കെ തടിച്ചാലും അടിച്ചാലും അയാളെ ഇറച്ചിമുക്ക് തട്ടൂല, അത്രക്ക് വലിയ ശക്തിയാണ്. ആ മനുഷ്യന് അതിന് മറുപടി പറയുന്നത് എന്താണെന്ന് അറിയോ? അയാള് പറയാണ്, ഇപ്പൊ എല്ലാ സുന്നികളും പറയുന്നത് ഇപ്പൊ മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിച്ചു എന്ത്, 500,000 ആളുകളെ തൗഹീദിന്റെ ആളുകളുള്ളൂ, അല്ലാത്തവരൊക്കെ മുശ്രിക്കുകളാണ് എന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ മുജാഹിദ് ബാലുശ്ശേരി അവനെ പറഞ്ഞിട്ടേ ഇല്ല. എങ്ങനെയുണ്ട് ഇതിനു? അതായത് ഞാൻ പറഞ്ഞത്, ചില്ലറ തൊലിക്കട്ടി ഒന്നും ഇവർക്ക് പോരാ. ഇത് പിടിക്കുന്ന ഈ ഉപകരണങ്ങളൊക്കെ ഇക്കാലത്ത് സജീവമായി പ്രചാരത്തിലുള്ള ഈ കാലഘട്ടത്തിലാണ് ഇവർ ഇങ്ങനെ കളവ് പറയുന്നത്. കേട്ടോളൂ നിങ്ങൾ, അയാളെ കളവ് ഞാൻ കേൾപ്പിക്കുന്നു, അതിന്റെ നിഷേധവും കേൾപ്പിച്ചു തരാം. ഒന്ന് കേൾക്ക് നിങ്ങൾ. മുജാഹിദ് ബാലിശ്ശേരി പറഞ്ഞു എന്ത്, 500,000 വരുന്ന മുസ്ലിങ്ങൾ മാത്രമേ അതിനോട് എത്തുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്താണ്, മുശ്രിക്കുകൾ. മുശ്രിക്കുകൾ എന്ന ആ വാചകത്തിൽ തന്നില്ല, വാചകത്തിൽ തന്നില്ല, അത് കേൾപ്പിക്കാൻ കഴിയില്ല. എന്റെ കയ്യിൽ ഉണ്ടാ ക്ലിപ്പ്, ഇടാൻ സമയമില്ല. മറുപടി എന്റെ കയ്യിൽ ഉണ്ടാ ക്ലിപ്പ്, ഇപ്പിടാൻ സമയമില്ല. അതാ രസം, എല്ലാ ക്ലിപ്പും ഇടാൻ അവർക്ക് സമയമുണ്ട്, ഇയാളെ ക്ലിപ്പ് ഇടാൻ സമയമില്ല. വാസ്തവത്തിൽ എന്താ സംഭവിച്ചതെന്നറിയോ? ഒരു മുസ്ലിയാരി എറണാകുളം ഭാഗത്ത് പോയിട്ട് പറഞ്ഞു, അതൊക്കെ ഹിന്ദുക്കളാണെന്നാ പറഞ്ഞത്. 500,000 അല്ലാത്തവരൊക്കെ അജിനുള്ള ഹിന്ദുക്കളാണ്. അപ്പൊ ഹിന്ദുക്കളാണ് എന്നൊരു വാചകതിലില്ല എന്നാണ് അനസ് മൗലവി പറയാൻ വിചാരിച്ചത്. പക്ഷെ നാവിൽ വന്നു പോയത് മുശ്രിക്കളാണ് എന്നായിപ്പോയി. കണ്ടോ, ഹജ്ജിന് വരുന്ന ആളുകൾ മുഴുവൻ മുശ്രിക്കാട്, ആര്? മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വ്യാഖ്യാനിക്ക, അങ്ങനെ വിശദീകരിക്ക. അതിനിടക്ക് ഇതിപ്പോ സാധാരണ പറയാൻ നാറ്റു നോട്ടിരുന്ന ഒരു ക്ലിപ്പ് കിട്ടി എന്നൊരു പാട്ട് പാടുന്നത് പോലെ മുസ്ലിയാക്കന്മാർക്ക് ഇപ്പൊ ഒരു പുതിയ ക്ലിപ്പും കൂടെ അതിന്റെ കൂട്ടത്തിൽ ചേർക്കാൻ. അതെന്തിനാ? അത് മുശ്രിക്ക് എന്നോ മുജാഹിദ് പറഞ്ഞിട്ടില്ല എന്ന് അനസ് മൗലവി. കണ്ടോ, പുതിയൊരു ക്ലിപ്പ് കൂടി.
അനസ് മൗലവി പറഞ്ഞ സ്ഥലം, ആ സ്ഥലത്ത് എന്തേ മുസ്ലിയാക്കന്മാര് മറുപടി പറയാതിരുന്നത്? ഏത് നാട്ടിൽ വെച്ചാണ് അനസ് മൗലവി അത് പറഞ്ഞത്? ആ നാട്ടിൽ എന്തേ മുസ്ലിയാക്കന്മാരെ പിന്നെ കണ്ടില്ല. എന്താ കാര്യം അറിയോ? ആ പ്രഭാഷണം നടക്കുന്നതിന് മുമ്പ് ആ സ്ഥലത്തിന് മുസ്ലിയാര് വന്നിട്ട് സക്കറിയ എഴുതിയ ഒരു ലേഖനം, മാതൃഭൂമിയിൽ വന്നൊരു ലേഖനം, ആ ലേഖനം എടുത്തു വെച്ചിട്ട് മുസ്ലിയാര് നീണ്ടൊരു പ്രഭാഷണം. എന്നിട്ട് എന്താ പറഞ്ഞത്? കണ്ടോ സക്കറിയ, അന്ന് സൗദി അറേബ്യയിൽ പോയിട്ട് സക്കറിയക്ക് പോലും മനസ്സിലായി അവിടേക്ക് ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല, ബോർഡ് മാറ്റി വച്ചിരിക്കുന്നു എന്ന് സക്കറിയക്ക് പോലും മനസ്സിലായി. പക്ഷേ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം മുജാഹിദ് നേതാവ്, അയാൾ പ്രസംഗിക്കുകയാണ് അവിടെ ഹജ്ജിന് വരുന്നവർ ഹിന്ദുക്കളാണ്, മുസ്ലിങ്ങൾ 5% ഉണ്ടാവുള്ളൂ, അല്ല 500,000 മുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഹിന്ദുക്കളാണെന്ന് ഒരു പണ്ഡിതൻ പറയുന്നു, മുജാഹിദ് നേതാവ് പറയുന്നു, മുജാഹിദ് ബാലുശ്ശേരിയുടെ ക്ലിപ്പ്. പ്രഭാഷണത്തിൽ ഈ രൂപത്തിലുള്ള പലവിധ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് 1, 2, 3, 4 1 by 1 മറുപടി പറഞ്ഞ അവസാനം ഇവിടെ ചില ആളുകൾ കളിച്ചതുപോലെ, ഇവിടെയും ചില ആൾക്കാർ കളിച്ചല്ലോ, ഓരോരുത്തർക്ക് 1 മണിവരെ 2 മണിവരെ 3 മണിവരെ ഒക്കെ പ്രസംഗിക്കാം, പക്ഷെ മുജാഹിദുകള് പരിപാടി വെച്ച 10 മണിക്ക് അവസാനിപ്പിച്ചോണം. ആ രൂപത്തിലുള്ള മുജാഹിദുകളുടെ ശബ്ദം കേട്ടാല് നെഞ്ചകം ഇടറുന്ന വിറക്കുന്ന ചില കോമുണ്ടല്ലോ, ആ രൂപത്തിലുള്ള കോമ അവിടെയുള്ള ഈ 10 മണിക്ക് പ്രസംഗം അവസാനിപ്പിക്കണം. മര്യാദ ഞങ്ങൾ പാലിച്ചു. 10 മണിക്ക് പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അവസാനമായി ആ ഭാഗം കൂടി വിശദീകരിക്കണമെന്ന നിലക്ക് ആ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗം ഞാൻ പറഞ്ഞു. മുജാഹിദ് ബാലുശ്ശേരിയുടെ പേരുള്ള ഈ ആരോപണം അവർ പറഞ്ഞപ്പോ ഹിന്ദുക്കൾ അവിടെ ഹജ്ജിന് വരുന്നു എന്ന പ്രയോഗം മുജാഹിദ് പറഞ്ഞിട്ടില്ല, ഹിന്ദുക്കൾ എന്നൊരു വാചകം അതിൽ അവിടെ ഇല്ല എന്ന് പറഞ്ഞെടുത്ത് മുസ്ലിയാക്കന്മാർക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന രൂപത്തിൽ എന്തായി അത്? മുശ്രിക്കുകൾ എന്നായിപ്പോയി. ഹിന്ദുക്കൾ എന്ന് പറയുന്ന അടുത്ത് മുശ്രിക്കുകൾ എന്നൊരു വാചകം അതിലില്ല. ഈ വാചകം എടുത്ത് ക്ലിപ്പാക്കിയിട്ട് ഇപ്പൊ അതിട്ടിങ്ങനെ മുസ്ലിയാക്കന്മാർ വരസ. ഇതാണ് മുസ്ലിയാക്കന്മാരെ സ്വഭാവം. അപ്പൊ ഒരു അതിന്റെ അപ്പുറം അപ്പുറം കേട്ടാൽ അത് മനസ്സിലാകും. അനസ് മൗലവി അപ്രസംഗിച്ചോർത്ത് മറുപടി പറയാൻ മുസ്ലിയാക്കന്മാർക്ക് ധൈര്യമല്ല, കാരണം ഹിന്ദുക്കളാണ് എന്ന് മുസ്ലിയാരെ ആരോപിച്ചപ്പോ ഹിന്ദുക്കളാണ് എന്നൊരു വാക്ക് അതിലില്ല. 500,000 മുസ്ലിങ്ങളുള്ള ബാക്കിയൊക്കെ ഹിന്ദുക്കളാണെന്ന് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയാൻ വിചാരിച്ചത്. പക്ഷേ ഈ നൊണ കേട്ടിട്ട് അദ്ദേഹം വികാര തള്ളിച്ചോണ്ട് എന്തോ സബുക്കുൽ ലിസാൻ എന്ന് പറയും, നാവിൽ വന്നു പോയത് മുശ്രിക്കുകളാണ് എന്നാണ്. എന്നിട്ട് അതിട്ടിട്ട് നടക്കുക പോ. അപ്പതാണ് ഹജ്ജിന് വരുന്നവരെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞു എന്താ ഞങ്ങളെ ബിദ്അത്ത്. അപ്പൊ ഹജ്ജിന് പോകുന്നവരിൽ മുശ്രിക്കൾ ഉണ്ട് എന്ന് പറഞ്ഞാ ഓ മുബ്തദിയായി. അപ്പൊ കാസിമി മുബ്തദിയായി അല്ലേ? പിന്നെ മുജാഹിദികളാ ഞങ്ങളൊക്കെ പോകണ്ടെന്ന് പെങ്ങളും പറയണ്ടല്ലോ, അപ്പൊ നിങ്ങളും മുബ്തദിയായി. എണ്ണത്തിന് മാത്ര വ്യത്യാസം, പക്ഷേ 100,000 എണ്ണം കൂടിയാലേ മുബ്തദിയാവുള്ളൂ. അപ്പൊ 300,000 ഉണ്ട് എന്ന് പറഞ്ഞാലേ മുബ്തദിയാവുക? അത് ഞാൻ അലിവിത്തക്കാബിയോട് ഒന്ന് പറയണം. ഹജ്ജിന് പോകുന്നവരെ കൂട്ടത്തിൽ എല്ലാവരും 100% സമ്പൂർണ്ണ മുസ്ലിമീങ്ങളാകുന്നു എന്ന് പറഞ്ഞാലേ സുന്നിയാകുള്ളൂ. ആരെങ്കിലും അതിന് കുറച്ചാൾ മുശ്രിക്കുണ്ട് എന്ന് പറഞ്ഞാ അത് മുബ്തദിയാവും. കുറച്ചാൾ എന്ന് പറഞ്ഞാലും മുശ്രിക്കാവൂല, ഒരു 4-5 ലക്ഷം വലി 10 ലക്ഷം വരെ കണ്ടു എന്ന് പറഞ്ഞാലേ മുശ്രിക്കാവുള്ളൂ, അല്ല മുബ്തദിയാവുള്ളൂ. അങ്ങനെ ഉണ്ടോ? എന്നാ അതിന്റെ കണക്കും ആ കണക്കിന് ആധാരം ഒന്ന് ഇവിടെ പറഞ്ഞു തരണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, സുന്നി മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ കഴുത്ത് ഞെരിച്ച് കൊല്ലണമെന്ന് ബാലുശ്ശേരി പറഞ്ഞിരിക്കുന്നു. അതെപ്പോഴാ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു, ഒരു മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോവുകയാണ്. മുജാഹിദ് ബാലുശ്ശേരിന്റെ പ്രസംഗം കലക്കിയാണ്, മുജാഹിദ് ബാലുശ്ശേരി വണ്ടി കയറ്റി ഇയാളി കയറ്റി. അപ്പൊ അയാള് പോലീസുകാരെങ്ങനെ തെറി പറയാണ്, പോലീസുകാര് അതിന് വേണ്ടമാതിരി പ്രതികരിക്കുന്നുമില്ല. എന്നിട്ട് അയാളെ പരിചയപ്പെട്ട പോവൻ മുത്തനത്താണിയിലെ മദ്രസയിലെ സദറാണെന്ന് പറഞ്ഞു. അപ്പൊ പണി ഇബന്റെയൊക്കെ മദ്രസയിൽ പഠിപ്പിച്ച എന്തായിരിക്കും സ്ഥിതി എന്ന് പറഞ്ഞ ആ വിഷയം അത് അവിടെ മാത്രം കട്ട് ചെയ്തിട്ട് മുസ്ലിയാക്കന്മാരിട്ടാണ്. മുജാഹിദ് ബാലുശ്ശേരി വിശദീകരിച്ചത് കേട്ടോളൂ. ഇവിടെ എനിക്കോട് കൊണ്ടുവരടുത്ത എന്റെ ചോദ്യം, മുജാഹിദ് മൗലവി ബാലുശ്ശേരിയുടെ പ്രഭാഷണത്തിൽ മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുന്ന മദ്രസാ വിദ്യാർത്ഥികളെ കഴുത്ത് ഞെക്കിക്കൊല്ലണമെന്ന് അദ്ദേഹം പ്രസംഗിച്ചത് കേട്ടിട്ടുണ്ട്. അദ്ദേഹം സ്റ്റേജിലുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കുക. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട പ്രസംഗത്തിലുള്ള ഭാഗമാണ്. ആ കഴുത്ത് ഞെക്കിക്കൊല്ലണം, പ്രത്യേകിച്ചും ഈ മദ്രസകളെ കുറിച്ച് മറുവിഭാഗങ്ങളും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ. ഒരു മാപ്പിള തറവാട്ടിൽ പിറന്ന ഒരു മനുഷ്യൻ ഈ മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുന്ന മദ്രസയിലെ വിദ്യാർത്ഥിയെ കഴുത്തി ഞെക്കിക്കൊല്ലണം എന്ന് പറഞ്ഞത് ഭീകരവാദമല്ലേ? അത്തരം ഭീകരവാദികൾക്ക് എങ്ങനെ ഭീകരവാദത്തിനെതിരെ ഒരു സംവാദം നടത്താൻ സാധിക്കും? ശരി, അസ്സലാമലൈക്കും വറഹ്മത്തുള്ള. സഹോദരങ്ങളെ, നമ്മുടെ പല സംവാദ വേദികളിലും പ്രത്യക്ഷപ്പെടാറുള്ള ഒരു മാന്യ സഹോദരനാണ് ഇവിടെ ഇപ്പോൾ വന്ന് ചോദ്യം ചോദിച്ചിട്ടുള്ളത്.
എം എം അക്ബർ സാഹിബിൻ്റെ പെരിന്തൽമണ്ണ സംവാദത്തിലും വൈകാരികമായി ചോദ്യം ചോദിച്ചിട്ടുള്ള ആളാണ് ഇപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ള ഫലൽ. എന്നെക്കുറിച്ചും അദ്ദേഹത്തിനും, അദ്ദേഹത്തിന് മാത്രമല്ല അല്ലാത്ത ചില ആളുകൾക്കും ചില സംശയങ്ങളുണ്ടാവും. സമാപന പ്രസംഗം നടത്തേണ്ട ആളാണ് ഞാൻ. പക്ഷെ ഞാനുമായി ബന്ധപ്പെട്ട ഒരു വലിയ തെറ്റിദ്ധാരണ, ആ തെറ്റിദ്ധാരണ ജനിപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്ന പുരോഹിതന്മാരുടെ തന്ത്രത്തിൽ അകപ്പെട്ടുപോയ ചില ആളുകൾ, അതിൻ്റെ പശ്ചാത്തലം അറിയാത്ത മുജാഹിദുകളും ഉണ്ടാവും ഈ കൂട്ടത്തിൽ. സുന്നി മദ്രസ പഠിക്കുന്ന കുട്ടികളെ കഴുത്തിയിരിക്കണം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു തീവ്രവാദമാണല്ലോ അത്, വല്ലാത്തൊരു ഭീകരവാദമാണല്ലോ. ഭീകരവാദം